ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒന്ന് സാൻഡ്വിച്ച് മേക്കറിൽ, ഒന്ന് നമ്മുടെ ഫ്രൈ പാനിൽ കേട്ടോ ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഈ സാൻഡ്വിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ സാൻഡ്വിച്ച് മേക്കർ വേണമെന്നൊന്നുമില്ല, ഫ്രൈ പാൻ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്കിനി ഈ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കക്കേരിയുടെ പകുതി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മയോണൈസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസാ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഈ സോസ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന ബ്രെഡിന് സോസ് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ് ഈ ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഇവിടെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞങ്ങളപ്പോൾ മുഴുവൻ ബ്രെഡിലും ഇതുപോലെ വെജിറ്റബിൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം നെയ്യ് താടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി രണ്ട് സൈഡിലും ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ലൈറ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ താനേ ഓഫാകും. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതുപോലെ ഫ്രൈ പാനിൽ ഒന്ന് തയ്യാറാക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിലുള്ള ബ്രെഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊരിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ പാനിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ അടിഭാഗത്ത് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചതും തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാൻഡ്വിച്ച് മുന്നിലൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച്. എല്ലാവരും ട്രൈ ചെയ്യണം ഇത്. ഇനി ഇത് നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിവശം എല്ലാം കാണാം. നമ്മൾ മയോണൈസ് ഒക്കെ ചേർത്തിട്ട് അടിപൊളിയാട്ടോ സാധനം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.